വാഹനത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്? നമ്മൾ റോഡിലൂടെ ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനം ഏത് ടെറൈനിലൂടെ, അത് കല്ല് നിറഞ്ഞതാകാം, കുന്നാകാം, ഇറക്കമാകാം, അതുപോലെ അണ്ണീവൺ ആയിട്ടുള്ള സർഫേസ്, നമ്മൾ ഏത് തരത്തിലുള്ള റോഡിലൂടെ വാഹനം ഓടിച്ചാലും നമുക്ക് റോഡുമായിട്ട് ഗ്രിപ്പ് വേണം അല്ലേ. ടയർ ഫുള്ളായിട്ട് റോഡുമായിട്ട് കോണ്ടാക്റ്റിലുണ്ടായിരിക്കണം. അപ്പോൾ ഇത് സാധിക്കുന്നത് സസ്പെൻഷൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ സസ്പെൻഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒരു കോയിൽ സ്പ്രിങ്ങോ അല്ലെങ്കിൽ ലീഫ് സ്പ്രിങ് അല്ലെങ്കിൽ എയർ സ്പ്രിങ് ഇവയുടെ എല്ലാം പൊതുവെയുള്ള ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്കിനെ അബ്സോർബ് ചെയ്യുക, അതാണ് സ്പ്രിങ്ങുകളുടെ, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ലോഡിനെ ക്യാരി ചെയ്യുക, അതാണ് ഈ സ്പ്രിങ്ങുകളൊക്കെ വഹിക്കുന്നത്. അപ്പോൾ ഇതുകൂടാതെ ഒരു ഷോക്ക് അബ്സോർബർ ഉണ്ടാകും, പിന്നെ ഉണ്ടാകുന്ന രീതിയിൽ മൗണ്ടിങ്ങുകൾ ഉണ്ടാകും. കാരണം ഈ സ്പ്രിങ്ങുകൾ നമുക്ക് എവിടെയെങ്കിലും ഉറപ്പിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. അത് ടോപ്പ് മൗണ്ടിങ്, അതായത് സസ്പെൻഷൻ്റെ മുകളിൽ വരുന്ന മൗണ്ടിങ് ഉണ്ടാകും. താഴത്തെ ഭാഗം നമ്മൾ ബോൾട്ട് ചെയ്താണ് പിടിപ്പിക്കുന്നത്. പിന്നെ അതുകൂടാതെ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആമുകൾ, ലോവർ ആം, അപ്പർ ആം എന്നിവ ഉണ്ടായിരിക്കും. പിന്നെ വീല്, ബ്രേക്ക്, ബ്രേക്ക് ഡിസ്കുകൾ ഇവയൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നക്കിൾ, ഇത്രയും കൂടിയതാണ് ഒരു സസ്പെൻഷൻ. നമ്മൾ സാധാരണ കാറുകളിലെ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റായ സസ്പെൻഷനാണ് മുമ്പിൽ നൽകിയിരിക്കുന്നത്, പുറകിലത് റിജിഡ് ആക്സിൽ സസ്പെൻഷനാണ് നൽകിയിരിക്കുന്നത്. ഈ ഇൻഡിപെൻഡൻ്റ് സസ്പെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാറിൻ്റെ ഫ്രണ്ടിൽ വരുന്ന സസ്പെൻഷനിൽ സ്പ്രിങ്ങും ആമുകളൊക്കെ കൂടുതലായിരിക്കും. എന്നാൽ കാറിൻ്റെ പുറകിൽ വരുന്ന സസ്പെൻഷൻ വന്നിരിക്കുന്നു പറഞ്ഞാൽ ഒരു റിജിഡായിട്ടുള്ള ആക്സിലിൽ രണ്ട് എൻഡിലും വീലുകൾ പിടിപ്പിക്കുകയാണ് പതിവ്. അപ്പോൾ കാറിൻ്റെ പുറകു ഭാഗത്ത് കൂടുതൽ ലോഡ് അനുഭവപ്പെടും. പിന്നെ ഈ റിജിഡ് ആക്സിൽ ടൈപ്പ് സസ്പെൻഷൻ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എക്സ്പെൻസീവ്, അതായത് ഓവറോൾ കോസ്റ്റ് കുറയ്ക്കാനായിട്ടും സാധിക്കും. പിന്നെ നമ്മൾ മുമ്പിലോട്ട് വന്നു കഴിയുമ്പോൾ കാണുന്ന സസ്പെൻഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്, അതായത് ഈ വാഹനത്തിൽ ഓരോ വീലിലും അനുഭവപ്പെടുന്ന ഷോക്കിനെ അത് അവിടെ തന്നെ അബ്സോർബ് ചെയ്യും. നമ്മുടെ റിജിഡ് ആക്സിലോട്ട് വരുമ്പോൾ, അതായത് വാഹനത്തിൽ പുറകെ നൽകിയിരിക്കുന്ന ആക്സിലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇത് ഒരു വീലിൽ എന്തെങ്കിലും ഷോക്ക് ഷോക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ പോലും ഇത് മറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ചെറിയ രീതിയിലുള്ള കഴിവ് ഇതിനുള്ളത് കൊണ്ട് തന്നെ അതിന് റൈഡിങ് അത്ര സ്മൂത്ത് ആയിരിക്കത്തില്ല. ഇനി നമുക്ക് കോയിൽ സ്പ്രിങ് ഈ സസ്പെൻഷനിൽ നൽകിയിരിക്കുന്ന കോയിൽ സ്പ്രിങ്ങിനെ കുറിച്ചൊന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടുവരുന്നൊരു കാര്യമാണ് നമ്മൾ ഈ കോയിൽ സ്പ്രിങ്ങിൻ്റെ ഉള്ളിലായിട്ട് ഈ റബ്ബർ വച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ പെർഫോമൻസ് കൂടുമെന്നും വാഹനത്തിൻ്റെ ഹൈറ്റ് കൂട്ടാമെന്നുമാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇത് എത്രമാത്രം നമുക്ക് ശരിയാണെന്ന് നോക്കാം. ഒരു വാഹനം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ സസ്പെൻഷൻ എങ്ങനെയാണ് ഒരു ഡിസൈൻ ചെയ്യുന്നത്? വാഹനത്തിൻ്റെ ഓവറോൾ മാസ്, അതായത് വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള വെയിറ്റ്, വീലുകൾ തമ്മിലുള്ള അകലം, അത് മുമ്പിൽ നിന്ന് പുറകിലോട്ടും വശങ്ങളിൽ, അതായത് ഇടത്തു നിന്നും വലത്തോട്ടുമുള്ള ടയറുകളുടെയൊക്കെ ലെങ്ത് അനുസരിച്ചിട്ടൊക്കെയാണ് സസ്പെൻഷൻ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സ്പ്രിങ്ങുകൾ, കോയിൽ സ്പ്രിങ്ങോ ലീഫ് സ്പ്രിങ്ങോ എയർ സ്പ്രിങ് എന്തും ആയിക്കൊള്ളട്ടെ, ഇവ വാഹനത്തെ റോഡുമായിട്ട് പിടിച്ചു നിർത്തണം വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു. അതുകൂടാതെ ഇവ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഷോക്കിനെ അബ്സോർബ് ചെയ്യും, കൂടെ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ വാഹനത്തിന് നൽകിയിരിക്കുന്ന ഈ സ്പ്രിങ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ധർമ്മം നിർവഹിക്കുന്നുണ്ട്. നമ്മൾ ഹാർഡ് കോർണറിങ്, അതായത് വളവ് നല്ല വേഗത്തിൽ പോയി വീശിത്തിരിക്കുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ഒരു സൈഡിലുള്ള സ്പ്രിങ് മുഴുവനായിട്ടും കംപ്രസ് ആകുകയും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്പ്രിങ് മുഴുവനായിട്ടും ഡീകംപ്രസ് ആകുകയും ചെയ്യും. ഇത് എങ്ങനെ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാഹനം നല്ല വളവിൽ വീശി പോകുന്ന സമയത്ത് പോലും നമ്മുടെ വണ്ടിയുടെ ബോഡി ഇങ്ങനെ ചെരിഞ്ഞ് മുകളിലോട്ടും താഴോട്ടും പോകാനുള്ള ഒരു പ്രവണത കാണിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സസ്പെൻഷൻ ടയർ ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗം മാക്സിമം റോഡുമായിട്ട് ഗ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്പ്രിങ്ങുകൾ നൽകിയിരിക്കുന്നത്. പിന്നെ ഈ സമയത്ത് അനുഭവപ്പെടുന്ന ഒരു സംഭവം വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾ ഓവർ, അതായത് വാഹനം വളവ് തിരിയുമ്പോൾ അല്ലെങ്കിൽ വേഗത്തിൽ നമ്മൾ വളവ് തിരിക്കുന്ന സമയത്ത് വാഹനം ഉരുണ്ട് പുറത്തോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കൂടെ കണ്ടിട്ടാണ് ഇവർ ഈ സ്പ്രിങ്ങുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതുപോലെ റബ്ബർ പാഡുകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്റ്റെബിലിറ്റി അവിടെ നമുക്ക് മുഴുവനായിട്ടും കിട്ടത്തില്ല. ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു പുതിയൊരു വാഹനം വരുമ്പോൾ ഈ തരത്തിലുള്ള ഒരു റബ്ബറുകളും അവർ പിടിപ്പിക്കാതെയാണ് വിടുന്നത്. കാരണം ഈ വാഹനങ്ങളൊക്കെ അവർ പല തരത്തിലുള്ള റോട്ടിൽ ടെസ്റ്റ് ചെയ്തതാണ്, ട്രാക്കിലൂടെ, ലോങ് ട്രിപ്പുകൾ, പിന്നെ ലോഡ്, പിന്നെ ലോഡില്ലാതെ, ഈ തരത്തിലുള്ള എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞിട്ടാണ് അവരൊരു വാഹനം റോട്ടിലോട്ട് ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുകളിൽ ചെയ്യുന്ന എന്ത് മോഡിഫിക്കേഷനും ശാസ്ത്രീയമായിട്ടുള്ള മോഡിഫിക്കേഷൻ ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഈ വാഹനത്തിന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത സസ്പെൻഷനുകൾ
നമുക്ക് വേറെ മേടിക്കാനായിട്ട് കിട്ടും. അവയൊന്നും പിടിപ്പിച്ച് കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. നമ്മൾ ഇതുപോലത്തെ റബ്ബർ പീഡ്സുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് വാഹനത്തിൻ്റെ പെർഫോമൻസിന് മുഴുവനായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും, അതിനൊരു സംശയവുമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വാഹനം നമ്മൾ വളവ് നല്ല സ്പീഡിൽ വീശിത്തിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഈ വാഹനം പുറത്തോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു വളവ് പതുക്കെ പോയിട്ട് തിരിച്ചാൽ വാഹനം കൂടുതലായിട്ട് വളവിൻ്റെ ഉള്ളിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ സ്റ്റിയറിങ് ഇങ്ങനെ തിരിച്ച് വാഹനം പുറത്തോട്ട് പോകുന്നതിന് ഓവർ സ്റ്റിയറിങ് എന്നും വാഹനം ഇതുപോലെ ഉള്ളിലോട്ട് വരുന്നതിന് അണ്ടർ സ്റ്റിയറിങ് എന്നുമാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു വാഹനം നമ്മൾ ഓടിക്കുമ്പോൾ കൺട്രോൾ ചെയ്യുന്നത്? നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വാഹനം എന്താ പറയുന്നത് നിൽക്കുന്നുണ്ട്, നമ്മൾ ഓടിക്കുന്നുണ്ട്, ഇതൊക്കെ സാധിക്കുന്നത് ഈ സ്റ്റിയറിംഗ് സിസ്റ്റത്തിലാണ്. ഈ സ്റ്റിയറിംഗ് സിസ്റ്റത്തെ മുഴുവനായിട്ടും പറയുന്നത് സ്റ്റിയറിംഗ് ജിയോമെട്രി എന്നാണ്. അതായത് ഈ ടയറുകൾ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നതും സ്പ്രിങ്ങിൻ്റെ ഉയരം, സസ്പെൻഷൻ്റെ ഉയരം, വാഹനത്തിൽ നൽകിയിരിക്കുന്ന എഞ്ചിൻ്റെ സ്ഥാനം, ഇതെല്ലാം ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു ഡിസൈനിലൂടെ അവർ ഡിസൈൻ ചെയ്തിട്ടാണ് ഈ വാഹനത്തിൽ സസ്പെൻഷനൊക്കെ അവർ നൽകിയിരിക്കുന്നത്. ഇതിൽ വരുത്തുന്ന ഓരോ വ്യത്യാസങ്ങളും വാഹനത്തിൻ്റെ മുഴുവനായിട്ട് പെർഫോമൻസിനെ ബാധിക്കുക തന്നെ ചെയ്യും, അതിനൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകാം, എന്തുകൊണ്ടാണ് സ്പോർട്സ് കാറുകൾ നമ്മൾ എത്ര സ്പീഡിൽ പോയിട്ടും വളവ് വീശിയാലും ഇവയൊന്നും അറിയാത്തത്? അതിന് പ്രധാനപ്പെട്ട കാരണം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഒരു വാഹനത്തിൻ്റെ മുഴുവൻ വെയ്റ്റും അനുഭവപ്പെടുന്ന ഒരു കേന്ദ്രബിന്ദു ഒരു വാഹനത്തിന് ഉണ്ടായിരിക്കാം, അതിനെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്പോർട്സ് കാറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, ഇവയുടെ സസ്പെൻഷൻ്റെ പൊക്കം കുറവായിരിക്കും, വാഹനത്തിൻ്റെ ഉയരം പൊതുവേ കുറവായിരിക്കും, ഈ വാഹനം റോഡിനോട് പറ്റിച്ചേർന്നായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര സ്പീഡിൽ പോയി വീശിയാൽ പോലും വാഹനം അറിയത്തില്ല. അപ്പോൾ നമ്മൾ സാധാരണ കാറുകളിലേക്ക് വരുമ്പോൾ ഒരു വാഹനത്തെ നമ്മൾ ഫുൾ വെയിറ്റ് കയറ്റി എന്ന് നിങ്ങൾ വിചാരിക്കാം. സാധാരണ ഒരു നമ്മൾ നിത്യോപയോഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാറ്, ഈ വാഹനം നമ്മൾ ഫുൾ വെയിറ്റ് കയറ്റി, അപ്പോൾ സംഭവിക്കേണ്ടത് അവിടെ എന്താണ്? വാഹനം മാക്സിമം റോഡിനോട്ട് ചേരണം. പക്ഷേ ഈ ഇടയ്ക്കിരിക്കുന്ന നമ്മുടെ റബ്ബർ പീസുകൾ നമ്മൾ അഡീഷനായിട്ട് ഫിറ്റ് ചെയ്തത് ഇതിന് അനുവദിക്കത്തില്ല. അപ്പോൾ നമ്മൾ വാഹനം സ്പീഡിൽ ഓടിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചാൽ വാഹനം ഉയർന്നിരിക്കുക തന്നെയാണ്. അപ്പോൾ നമ്മൾ വാഹനം ഇതുപോലെ വളവ് വീശുന്ന സമയത്ത് ഒരു പക്ഷേ മറിയാം, നമ്മൾ വാഹനത്തിൽ വെയിറ്റ് കയറ്റി കഴിഞ്ഞാൽ ഇതുപോലെ വാഹനം താഴണം, അപ്പം ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ സസ്പെൻഷൻ സ്പ്രിങ്ങുകളുടെ ഉയരവും ഇവരുടെ ആകൃതിയും ഇവരുടെ സ്ട്രെങ്ത്തും എല്ലാം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ വരുത്തുന്ന വ്യത്യാസങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും ഇവയുടെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ ഞാൻ ഇത്ര നേരം ഈ സസ്പെൻഷനെ കുറിച്ചുള്ള ചെറിയ രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് നിങ്ങൾക്ക് തന്നത്. ഇതുപോലത്തെ ആഫ്റ്റർ മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊരു വസ്തുവും എന്താ പറയുക, മാനുഫാക്ചർ ഒരിക്കലും അതിനെ അപ്രൂവ് ചെയ്യുന്നില്ല, അത് സത്യമായ കാര്യമാണ്. പിന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ ആവശ്യ അനുസരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവയൊക്കെ മേടിച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചെറിയൊരു അറിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം ഈ വീഡിയോ ചെയ്ത്. ഇത്ര നേരം നിങ്ങൾ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലെ ഞാൻ വേറെ വീഡിയോകൾ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കുകയും ചെയ്യരുത്. നന്ദി.